A car starts from the rest on the curved road of radius 600 meter and accrues by the end of the first 60 second of motion a speed of 24 kilometer per hour. Find the tangential and normal acceleration at the instant t is equal to 30 second. Also calculate the distance covered at the end of first 30 seconds. Pendana car starts from the rest and the tender, that is initial velocity equal to zero. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് ഈക്വൽ ടു 600 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി വെൻ ടി ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവിടുത്തെ സ്പീഡ് 24 കിലോമീറ്റർ പെർ ഹവർ ആണ് തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 24 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞു. ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണ്ടേ, 24 ഇൻറ്റു കിലോമീറ്റർ പെർ ഹവർ ആണ് വേണ്ടത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തെന്ന് വരും? കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1000 ഡിവൈഡഡ് ബൈ പെർ ഹവർ എന്നാണ്. അപ്പൊ ഹവറിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സെക്കൻഡ് ആക്കി മാറ്റണം ഹവറിനെ. അതെന്താണ്, 60 × 60 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.67 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാം. ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള കാരണം എന്താ, നമ്മുടെ ടാൻജൻഷ്യൽ കമ്പോണന്റും അതുപോലെ നോർമൽ കമ്പോണന്റും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ആക്സിലറേഷൻ ഒക്കെ ഉള്ളപ്പോഴാണ്. അപ്പൊ ഇക്വേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഇവിടെ വിയുടെ വാല്യൂ എന്താ, 6.67 ഡിവൈഡഡ് ബൈ റേഡിയസ് എത്ര തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, 600 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.011116 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾക്ക് ആംഗുലാർ വെലോസിറ്റി കിട്ടി. ഇത് നിങ്ങളുടെ എന്താണ് ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഒമേഗാനോട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ദാറ്റ് ഈസ് നിങ്ങളുടെ ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ, 0/600 ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെ കിട്ടും. ഒമേഗ നോട്ട് 0 ആണ്. ഇനി എനിക്ക് എന്താ വേണ്ടത്, ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ ഒമേഗ നോട്ടും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി. നമ്മൾ പഠിച്ചിട്ടില്ലേ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അത് നമ്മൾ സർക്കുലർ മോഷനിൽ ചെയ്യണതാണ്. ഓക്കെ, നമ്മുടെ ആൽഫ ടി നിങ്ങൾക്ക് ആൽഫ എഴുതി കൂടെ, ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ബൈ ടി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.011116 മൈനസ് 0 ഡിവൈഡഡ് ബൈ ടി എത്രയാ, 60 സെക്കൻഡ്സ് അല്ലേ. അപ്പൊ 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.000185 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ആൽഫ കിട്ടി. ഇനി എന്താണ് ടാൻജൻഷ്യലും നോർമൽ കമ്പോണന്റും? എ ടി ഈസ് ഈക്വൽ ടു ആർ ആൽഫയാണ് ഇക്വേഷൻ വരുന്നത്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, 600 ആണ്. ആൽഫയുടെ വാല്യൂ നിങ്ങൾ ഇപ്പൊ കണ്ടെത്തിയതല്ലേ, ദാറ്റ് ഈസ് 0.000185 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.111 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. സോറി, റേഡിയൻ അല്ല വരിക, ഇത് നമ്മളുടെ നോർമൽ അല്ലേ വരുന്നത്, നിങ്ങൾക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈക്വൽ ടു എന്ന് വരും, വി സ്ക്വയർ ബൈ ആർ എന്ന് വരും. ഈ വി സ്ക്വയർ ബൈ ആറിനെ വി ബൈ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ അല്ലേ. എനിക്ക് എന്തെന്ന് എഴുതാം, വി സ്ക്വയർ ബൈ ആറിനെ നമുക്ക് മാറ്റിയിട്ട് എന്തെന്ന് എഴുതാൻ പറ്റും. നിങ്ങളിവിടെ ഒമേഗ ഇസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലേ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ എനിക്ക് ആർ ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഓക്കെ, ഇനി ആർ ഒമേഗ സ്ക്വയർ ആണ് കേട്ടോ വരും. ഓക്കെ, പക്ഷെ നമുക്കിവിടെ നിങ്ങൾ ഈ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ടി ഈസ് ഈക്വൽ ടു 30 സെക്കൻഡിലാണ് നിങ്ങളുടെ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ
നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ ഞാനിവിടെ ഒമേഗ വൺ എടുക്കുകയാണ്, 30 സെക്കൻഡിലുള്ള എന്റെ വെലോസിറ്റി. ദാറ്റ് ഈസ് ഒമേഗ വൺ ഇസ് ഈക്വൽ ടു എന്താണ്, ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി എന്നാണ്. എന്റെ ഒമേഗ വൺ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് എന്താണ്, 0 അല്ലേ വരിക, ഇവിടെ ഒമേഗ നോട്ടിന്റെ വാല്യൂ നമുക്ക് അറിയാം എന്തെന്നാ വരുന്നത്. ഒമേഗ നോട്ട് വിൽ ബി 0 ആണ് വരുന്നത്, പ്ലസ് ആൽഫയുടെ വാല്യൂ എന്താ, 0.000185 ഇൻറ്റു ടി. ടി എത്രയാ നിങ്ങൾക്ക്, ടി ഇസ് ഈക്വൽ ടു 30 സെക്കൻഡ് ആയിരിക്കുമ്പോൾ ഉള്ള ഒമേഗയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ, ഇൻറ്റു 30 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ വണ്ണിന്റെ വാല്യൂ എന്താവും, 0.00055 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, നീ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താ പോരെ, ആരെന്താണ് 600 ഇൻറ്റു ഒമേഗ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു 30 സെക്കൻഡിലുള്ള നിങ്ങളുടെ ആംഗുലാർ വെലോസിറ്റി ആണ്, ദാറ്റ് ഈസ് 0.00055 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1815 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം. ഇതിൽ അവർ എന്തൊക്കെ കൂടിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റ്റൻസ് കവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് 30 സെക്കൻഡ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എസ് കണ്ടുപിടിക്കണം. എസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കയ്യിൽ ഒമേഗ ആൽഫയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ തീറ്റ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, അതുപോലത്തെ ഇക്വേഷൻ സെയിം ആണ്. ഇക്വേഷൻ വെലോസിറ്റിയുടെ സ്ഥാനത്തൊക്കെ ആംഗുലാർ വെലോസിറ്റിയും ആക്സിലറേഷന്റെ സ്ഥാനത്തൊക്കെ ആംഗുലാർ ആക്സിലറേഷൻ എഴുതുന്നു മാത്രം. ഓക്കെ, നമുക്കറിയാം ഒമേഗ നോട്ടിന്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഹാഫ് ഇൻറ്റു ആൽഫയുടെ വാല്യൂ എന്താ, 0.000185 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാല് 30 സ്ക്വയർ. That is equal to 0.08325 radians. Radians are theta unit. Okay. In a distance. S in a namke in the name that's equal to r theta. R the value in the 600. Into theta the value in the 0.08325. Okay. That is equal to 49.95 meters.